അപ്പൊ ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് ആയതെന്ന് പറയാം. അതായത് സീറോ നോയ്സ് ആണ് ഇവരുടെ ചെയിനിൽ പിടിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ പറയണേ അങ്ങനെ ചെയ്തൊരിക്കലും. ഇതിന്റെ കോട്ടിംഗ് വല്ല എന്തായാലും ഇതിലൊക്കെ എപ്പോഴും നിൽക്കും ഈ ചെയിനെ തന്നെ. എന്താ ഹലോ ഗൈസ്, മോട്ടോർ ചെയിൻസിന്റെ മറ്റൊരു കിടിലം വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ചെയിൻ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച്, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച്. അപ്പൊ അതൊക്കെ ഒത്തിരി സമയം എടുക്കുന്ന പരിപാടിയൊക്കെയാണ്. ഒരു ഞായറാഴ്ച ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ റൈഡിന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഒത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയിനെ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു രണ്ടോ ഒരു മൂന്നോ മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ക്ലീൻ ചെയ്യണം, എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം, അതിനെ കുറിച്ചൊരു ഫുൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് ആയതെന്ന് പറയാം. ചെയിനിലുള്ള പൊടിയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകും. ചെയിനിലുള്ള സൗണ്ട് വളരെയധികം കുറയും. പിന്നെ ഈ ചെയിൻ്റെ ലൈഫ് നന്നായിട്ട് വർദ്ധിക്കുക. ചെയിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ നിങ്ങൾക്ക് ഈ ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നടക്കുകയാണെങ്കിൽ മൈലേജിലും അതുപോലെ തന്നെ പവറിലും ഒക്കെ വ്യത്യാസം, നല്ല രീതിക്ക് വ്യത്യാസം വരും. പിന്നെ വണ്ടിയിൽ നിന്ന് ഒത്തിരി സൗണ്ടും കാര്യങ്ങളൊന്നും ചെയിൻ സോക്കറ്റിൻ്റെ അവിടെ നിന്ന് വരത്തൊന്നുമില്ല. പിന്നെ വേഗം ചെയിൻ സോക്കറ്റ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്നതിലൂടെ. അപ്പം ഇന്ന് ഈ ഒരു വണ്ടിയുടെ, അതായത് ഈ ഒരു ബുള്ളറ്റിന്റെ ചെയിനാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോണേ. അപ്പം ഈ ക്ലീൻ ചെയ്യുന്ന എന്തൊക്കെ പ്രൊഡക്റ്റ് വേണമെന്ന് അതിനെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് എന്നുണ്ട്, ചെയിൻ ക്ലീനറും ഉണ്ട്, ചെയിൻ ലൂപ്പും ഉണ്ട്. ഇത് ക്വിക്ക് സേഫ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ബ്രാൻഡിനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇവരുടെ. ഇതിപ്പോൾ ചെയിൻ ലൂപ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അടിച്ചിട്ട് ഒരു 500 കിലോമീറ്ററൊക്കെ ഏകദേശം ഓടിച്ചു. അന്നേരം അത്യാവശ്യം നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. ഇതൊക്കെ ഒരു നമ്മുടെ മോട്ടീവിലൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. അതായത് സീറോ നോയ്സ് ആണ് ഇവരുടെ ചെയിനിൽ പിടിച്ചിട്ട്. ഒട്ടും തന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയിൻ ക്ലീനർ അടിക്കണം, ക്ലീനർ അടിക്കണം. പിന്നെ നമുക്ക് ഈ വേസ്റ്റ് തുണിയും വേണം, അത് തൂക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ വേസ്റ്റ് തുണിയും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ ലൂപ്പ് അടിക്കും. ചെയിൻ ലൂപ്പ് അടിക്കും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട്. അതിന് വണ്ടി ഇന്ന് സെൻറ്റർ സ്റ്റാൻഡിൽ കയറി വെച്ചിട്ടുണ്ട്. പിന്നെ ന്യൂട്രാക്ക് കൊടുക്കുക, വണ്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം, ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു ചെയിൻ ക്ലീനറൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയിൻ ലൂപ്പ് അടിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒന്നും ചെയ്യരുത്. എപ്പോഴും തന്നെ പോകാനൊക്കെ ചാൻസ്, കൈവരലൊക്കെ ഈ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കയറി പോയി കഴിഞ്ഞാൽ വിരലൊക്കെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ പറയണേ അങ്ങനെ ചെയ്ത് ഒരിക്കലും. അപ്പോൾ നമ്മൾ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ കയറ്റിട്ടുണ്ട്, വണ്ടി ന്യൂട്രലാണ് കിടക്കണേ. നീ ജസ്റ്റ് ഒന്ന് ഈ ഇപ്പുറത്ത് നിന്ന് അടിച്ചോ. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടയർ ഇറക്കി വിടുവാണ്. ഉണ്ട് ഇപ്പോൾ തന്നെ നോസിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. മറ്റേ വേറെ മോട്ടറിലൊക്കെ ആണെങ്കിൽ നോസിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കയറ്റി വെക്കേണ്ട വരും. ഇപ്പോൾ തന്നെ നോസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് ഫുള്ളായിട്ട് ഈ ഒരു ചെയിനിൽ ഒത്തിരി റൗണ്ട് അടിക്കുവാണ് ഫുള്ളായിട്ട്. ഓക്കെ, മതി. ഈ ഒരു സൈഡിൽ കൂടി അടിച്ചേരെ. ഓക്കെ, മതി. ഇപ്പോൾ ക്വിക്ക് സേഫിൻ്റെ ചെയിൻ ക്ലീനർ നമ്മൾ ഇതിലേക്ക് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് ഫുൾ എടുത്തും നമ്മൾ ഈ ചെയിനെ ഫുൾ അടിക്കുക. അതായത് രണ്ട് സൈഡിൽ നിന്ന് അടിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ ഇത് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ഇതൊന്ന് ഇളകി പോരാനാണ്, ചെടിയും കാര്യങ്ങളൊക്കെ ഗ്രീസൊക്കെ ഇളകി പോകാനായിട്ട് ഒരു 3 നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൂത്ത് കളയുന്നത്. തൂത്ത് കളഞ്ഞ ഇതൊരു വേസ്റ്റ് തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നുള്ളൂ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം ഈ ഒരു ഫുള്ളായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളകി ഇളകി പോകാനുണ്ട്. ആ ഗ്രീസും ചെളിയും കാര്യങ്ങളൊക്കെ അടിച്ചാൽ വെച്ചിടാം. ഉണ്ടോ? അതിനകത്ത് നിന്ന് ഫുള്ളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ആ ചെളിയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇനി അടിക്കേണ്ട കാര്യമില്ല, ഇനി നമുക്ക് തുണി ജസ്റ്റ് ഒന്ന് തൂക്കാം. തൂത്ത് കളയാം. തൂത്തറ ജസ്റ്റ് ഇതുപോലെ ഒരു തുണി പിടിച്ചിട്ട് പയ്യെന്ന് തൂത്ത് വിട്ടാൽ മതി. ഏതൊരു വേസ്റ്റ് തുണി എടുത്താൽ മതി. ജസ്റ്റ് എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് തൂത്ത് വിട്ട് ക്ലീൻ ചെയ്യാണ്ടില്ലേ. കാണിച്ചു കൊടുത്തറ. ഓക്കെ, നല്ല രീതിക്ക് ക്ലീൻ ആവുന്നുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിക്ക് ക്ലീൻ ആവുന്നുണ്ട്. നല്ല പൊടി ഉരുകി പോയിട്ടുണ്ട്. ഓ, ഫുള്ളായിട്ട് ഇത്തല ചെളിയും കാര്യങ്ങളൊക്കെ പോകാൻ വരും കേട്ടോ. ഇത് നിങ്ങൾക്കൊരു യാത്രക്കിടയ്ക്ക് അല്ലെങ്കിൽ റൈഡിനിടയ്ക്കൊക്കെ പെട്ടെന്ന് ചെളിയും കാര്യങ്ങളൊക്കെ പറ്റി കഴിയുമ്പോൾ, പെട്ടെന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോകണേ ചെയിനെന്ന് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൊടി നന്നായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയിനൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇത് കൂട്ടൊരു സംഭവം, അതായത് ക്വിക്ക് സേഫ്. ഇതിപ്പം മോട്ടിയുള്ള സാധനം പോലെയുള്ളതൊക്കെ നല്ല ബ്രാൻഡൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. തൂത്ത എങ്ങോട്ടെ, ഞാൻ പോകും അടുത്ത് പിടിച്ചേ. അവൻ തൂക്കട്ടെ എങ്ങോട്ടെ, ആഞ്ഞു തൂക്കട്ടെ കേട്ടോ. ചെളിയൊക്കെ പോട്ടെ, കയ്യടിച്ച് പൊടിയും ചെളിയൊക്കെ പറ്റും. പതിയെ എഴുന്നേറ്റ് കടാ. ഉരച്ചുരച്ച് കടാ, നന്നായിട്ട് ഉറച്ചാൽ മാത്രമേ ചെളി പോകുള്ളൂ കേട്ടോ. ചെളിയൊക്കെ പോയില്ലേ, നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തൂത്ത് കൊടുത്ത് ഇവിടെയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊക്കോളും. ഇത് ഏകദേശം അകത്തിരിക്കണതൊക്കെ പൊക്കോളും. അവിടെ ഇച്ചിരി റിസ്ക്കാണ്, കൈയെടുക്കുമ്പോൾ ചാൻസ് ഉണ്ട്. പതിയെ തൂത്താ, അടി പിടിക്കാം, ഇവിടുന്ന് പിടിക്കാം. പിന്നെ അടുക്ക കയറിയിരിക്കും കുറേ പൊടിയൊക്കെ. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സോക്കറ്റിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ അത് ശരിക്കും എൻ്റെ ആ വേസ്റ്റ് തുണി വെച്ച് എൻ്റെ അകം കൂടെ തൂത്ത് കൊടുത്താൽ, പുറം തൂത്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, അകം കൂടെ തൂത്ത് കൊടുക്കണം. അതാണ് ഈ നോയിസൊക്കെ ഉണ്ടാവായിരിക്കുള്ളൂ വണ്ടിയിൽ നിന്ന്. അതായത് ഇവർ പറയണേ ശരിക്കും ഈ ഒരു ചെയിൻ ക്ലീനർ അടിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ചെയിനിൽ പഠിക്കാമെന്നാണ് പറയണത്. ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
സീറോ നോയ്സ് ആണ് ഇവര് പറയുന്നത്, കമ്പനി പറയുന്നത്. ഏകദേശം നമുക്കിതൊരു കുറച്ചു നേരം കൂടെ തൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ചെയിൻ ലൂപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാക്കി കാണിച്ചു തരാം. ക്ലീൻ ആണോട്ടോ? ക്ലീൻ ആണല്ലേ, അത്യാവശ്യം ക്ലീൻ ആയി. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തൂത്തേക്കാം. ആ പണ്ടത്തെ ഇരുന്ന് കറുത്തിരുന്ന് ചെളി ഫുള്ള് ഇളകിപ്പോയല്ലേ. ഇത്ര ഫുള്ള് ഇതിന്റെ ഗ്രീസാണ്, ഇത് ഫുള്ള് ഗ്രീസാണ്, ഗ്രീസും ചെളിയാണ്. ചെളി പൊടി ഉണ്ടായിരുന്നത്, ഒത്തിരി പൊടി ഇരിപ്പുണ്ടായിരുന്നു. കയ്യിലേക്ക് ഇനി പറ്റാതെ സീന്, കയ്യിലേക്ക് ഇച്ചിരി ആവും. ഒന്നുകൂടി ഒന്ന് ഫൈനലായിട്ട് തൂത്തേക്കാം നമുക്ക്. ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ വണ്ടി ന്യൂട്രാക്കിയിട്ട് സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് ചെറുതായിട്ട് കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് മാത്രമാണ് നമുക്കിത് ഫുള്ളും കളയാവുള്ളൂ. വിരലടക്കുമോ? വിരലടക്കി പോവും. അത് രണ്ടും ഇപ്പം നമ്മൾ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ എപ്പോഴും പറയുന്നത്. ഏകദേശം മതി തോന്നണം, നിർത്തിക്കും. ജസ്റ്റ് ഒന്ന് മേടും തൂത്തേക്കാം. അകം തൂത്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. അതായത് ചെയിൻ ക്ലീനിന് പരിപാടി തീർത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നൊരു നല്ലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറിൽ ഈ നോസിൽ ഇതിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അടപ്പടയ്ക്കുമ്പം ഇതിനകത്തേക്ക് വിഷയമൊന്നുമില്ല. ഇതൊക്കെ വേറെ മോഡൽ, വേറെ ഈ മോട്ടൂണിലേക്കാണ് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഇതുപോലത്തെ നോസിൽ പുറത്ത് കൊടുത്തിട്ട് അത് എടുത്ത് നമ്മളിതിലേക്ക് ഊരി വെക്കണം. പിന്നെ ഇതിലേക്ക് പിന്നെയും പിടിപ്പിക്കണം. അപ്പോൾ കയ്യിലൊക്കെ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ആവും. വയലൊക്കെ വെച്ചൊക്കെ എളുപ്പമാണ് ഈ സംഭവം യൂസ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത്. നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. 150 മില്ലിയാണ് ഇതും, അതും 150 മില്ലിയാണ്. രണ്ടിന് ഇതിന് എത്ര ഇടവന്നെ 170 റേറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ മോട്ടൂണിൻ്റെ റേറ്റ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇനി ഒരു ചെയിൻ ലൂപ്പ് പഠിക്കാം. ഈ ഒരു ചെയിൻ ലൂപ്പ് ഞങ്ങൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 600 കിലോമീറ്റർ എന്തായാലും ഗ്യാരണ്ടി ആണ് ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഏകദേശം 500 കിലോമീറ്റർ ഓടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു നല്ല റിസൾട്ടാണ് കിട്ടിയത്. കിക് സേഫിന്റെ ചെയിൻ ലൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത്യാവശ്യം പ്രീമിയം, ഒരു പ്രീമിയം സാധനം എന്ന് പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മോട്ടോറോള ഏത് ടോപ്പ് കമ്പനി വെച്ചാൽ നമുക്ക് ഈ സംഭവം കമ്പയർ ചെയ്യാൻ പറ്റും. കേരളത്തിൽ തന്നെയുള്ള ഒരു ബ്രാൻഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ ഞങ്ങൾ എന്തായാലും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇതിനകത്ത് മേടിച്ചാൽ മതി. അത്യാവശ്യം ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. കുലുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയിൻ ലൂപ്പ് അടിക്കണേ. അടിക്കട്ടെ. ഏകദേശം 3 തവണ മേളിൽ എന്തായാലും അടിക്കാൻ കാണില്ല. 5 തവണ എന്തായാലും കാണത്തില്ല. ഇത് ഒരു നമ്മുടെ ഫുള്ളായിട്ട് ചെയിൻ ലൂപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടി ഈ ചെയിൻ ലൂപ്പ് ഒരു ഗമ്മ പോലത്തെ സംഭവമാണ്. അതായത് ചെയിനിലേക്ക് അങ്ങ് പിടിച്ചെങ്കിരുന്നോളും, അതായത് തീരെ പൊടിയും കാര്യങ്ങളും പറ്റി പിടിക്കത്തില്ല. മോട്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോട്ടിംഗ് വല്ല എന്തായാലും ഇതിലൊക്കെ എപ്പോഴും നിൽക്കും ഈ ചെയിനെ തന്നെ. അതുകൊണ്ട് വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും അതിലൊന്നും ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുക. ചില ലൂപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ അതിലിങ്ങനെ മറ്റേ പശ പോലെ ഒട്ടിയിരിക്കും. അതിൽ അതായത് ചെയിൻ അതന്നെ പശ പോലെ ഒട്ടിരിക്കുക. എന്നിട്ട് അത്തലേക്ക് ഫുള്ള് പൊടിയും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ട് പെട്ടെന്ന് കൂടെ ഭയങ്കര നോയ്സും കാര്യങ്ങളും. നോയ്സും കാര്യങ്ങൾ ഇവർ പറയുന്നത് ശരിക്കും സീറോ നോയ്സ് ആണ്. അതായത് ഒട്ടും തന്നെ നോയ്സ് ഉണ്ടാകത്തില്ല. പക്ഷെ നോയ്സ് ഉണ്ടാകാണ്ടിരിക്കണം നിങ്ങൾ ഇതുപോലെ ചെയിൻ ക്ലീൻ ചെയ്തതിനു ശേഷം ലൂപ്പ് അടിച്ചെന്ന് ചെയിനൊക്കെ ഒന്ന് മെയിൻ്റെ ചെയ്യണം. അതായത് ചെയിൻ കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ആഴ്ചയിലും ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി എപ്പോഴൊക്കെ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് മാത്രമാണ് നമ്മൾ ചെയിൻ ലൂപ്പ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചെയിനും വേഗം തന്നെ ചെയിൻ്റെ ആ ഒരു ലൈഫൊക്കെ തീരെ കുറയും നമ്മൾ ഈ ചെയിൻ വന്നിട്ട് എപ്പോഴും നോക്കി നോക്കി ചെയ്തില്ലെങ്കിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീഞ്ചിനെ കുറിച്ച് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയിൻ ക്ലീഞ്ചിന് എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ മച്ചാൻ എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് ക്വിക്ക് സേഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചെയിൻ ക്ലീന്ന്, അതുപോലെ തന്നെ ചെയിൻ ലൂപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്ക് മോട്ടോളൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോയസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ചീപ്പൊരു വീഡിയോ ആയിട്ട് വന്നവരെല്ലാവർക്കും ബൈ.